ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചില്ലി ഗോപിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കോളിഫ്ലവറാണ്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ചെറിയ ഇതളകളായിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി അതിനകത്ത് നമ്മൾ വെള്ളത്തിൽ വെറുതെ കഴുകിയാൽ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ കീടാണുക്കൾ കാണും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കുക. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഇതള തിരിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് ഒത്തിരി വേവിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളയ്ക്കാൻ വിട്ടിട്ട് ഒന്ന് ഓഫ്, അതുപോലെ തന്നെ തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റോടെ വയ്ക്കുക. അപ്പം ഇത് ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പം നമുക്കിനി ഇത് കോരിയെടുക്കാം. കാരണം ഇത് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വറക്കുമ്പോൾ ഇത് അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ നിങ്ങളിത് വെക്കരുത്. അപ്പോൾ ഇത് ഒത്തിരി വെന്ത് കുഴയരുത്. നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇത് നമ്മൾ കോരിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പോട്ട പാത്രത്തിലേക്ക് കോരിയെടുക്കുക. അപ്പം വെള്ളമുള്ളത് ഡ്രെയിനായി പോയിക്കോളും. ഇനി ഇത് നമുക്ക് കോട്ട് ചെയ്ത് നമുക്കൊന്ന് ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം സ്പൂൺ കൊണ്ടല്ലെങ്കിൽ നമുക്ക് ഒരു അരിപ്പ് വെച്ചൊന്ന് പതുക്കെ അരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ എല്ലായിടങ്ങളിലും നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഏകദേശം 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. നല്ല ഡാർക്ക് സോയാ സോസാണെങ്കിൽ നിങ്ങളൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. ഇനി നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി ലൂസായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒത്തിരി തിക്കായിട്ട് എടുക്കാനും പാടില്ല. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. അപ്പം കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കോളിഫ്ലവറിൻ്റെ എല്ലായിടങ്ങളിലും ബാറ്റർ കോട്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ജസ്റ്റ് നമ്മുടെ മൈദയിലൊന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടാലും മതിയാകും. ഇനി നമുക്ക് ഇത് വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ഇതിൻ്റെ ഓരോരോ പെറ്റൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് അത് കൂടി പിടിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിടുക. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വറുത്ത് കോരണം. ഞാനിതൊരു 2 ബാച്ചായിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പതുക്കെ കോരിയെടുക്കാം. നമ്മൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. അപ്പം 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടി കോരിയെടുക്കാം.
ഇനി നമുക്കൊരു കടായി വെച്ച് ചൂടായ ശേഷം നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനെടുത്തിരിക്കുന്നത് കാസ്റ്റേൻ്റെ ഒരു കടായിയാണ്. അപ്പം ചൈനീസ് വിഭവങ്ങളെല്ലാം നല്ല ചൂടിൽ വേണം, ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതേസമയം ഒത്തിരി വേവിക്കാനും പാടില്ല, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയ ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ 2-3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വൈറ്റ് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ 1/2 കപ്പ് സവാള, 1/2 കപ്പ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒരു സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പക്ഷേ ഞാൻ നമ്മുടെ ക്യാപ്സിക്കം കുറച്ചുകൂടി തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, കാരണം എനിക്ക് ഒത്തിരി വലുതായിട്ടത് കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പം 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ചില്ലി പേസ്റ്റ് ആണ് ചേർത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ കെച്ചപ്പാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടങ്ങളിലും ഫ്ലേവർ കിട്ടാൻ പാകത്തിനൊന്ന് 1/2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സോസിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി വൈറ്റ് വിനറാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം വൈറ്റ് വിനെഗർ ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് കോൺഫ്ലോറ് 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതിയാകും. ഞാനിത് ഒരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നുള്ളൂ. നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ ആ സോസ് എല്ലായിടവും നന്നായിട്ട് എല്ലായിടങ്ങളിലും പിടിക്കും. അപ്പം നമ്മുടെ ചില്ലി ഗോപി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്തേക്ക്
നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഗാർണിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.